ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 15 വർഷം കഴിഞ്ഞ നമ്മുടെ വണ്ടി എങ്ങനെയാണ് ടെസ്റ്റിന് കയറ്റേണ്ടത്, എന്തൊക്കെ പേപ്പർ വർക്കുകൾ ചെയ്യണം, ഏതൊക്കെ ഫീസുകൾ അടയ്ക്കണം എന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ മിക്ക ആൾക്കാരുടെയും ഒരു സംശയമാണ്, ഒരു ഏജൻസിയുടെ സഹായമില്ലാതെ എങ്ങനെയാണ് നമ്മൾക്ക് ആർ ടി ഓഫീസിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ഇത് വളരെ പ്രയാസമുള്ള കാര്യമല്ലേ, ഇത് എങ്ങനെ നടക്കും ഏജൻസിയുടെ സഹായമില്ലാതെ. ഇത് വളരെ എന്നാൽ ഇത് വളരെ സിമ്പിളായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ആർ ടി ഓഫീസിൽ ചെല്ലുക, 1-2 ദിവസത്തെ മിനക്കേട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ആർ സി ബുക്ക് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ എന്നാണ് നിങ്ങളുടെ ആർ സി ബുക്കിലെ ടാക്സ് വാലിഡിറ്റി എക്സ്പയറി ആവുന്നത് എന്നത് ശ്രദ്ധിക്കുക. അതിൻ്റെ 2 മാസം മുമ്പ് തന്നെ നിങ്ങളുടെ വണ്ടികളുടെ പണി എല്ലാം പൂർത്തീകരിക്കുക. അതായത് പെയിൻറ് മാറ്റണം, അതിനുശേഷം സൈഡ് മിറർ എല്ലാം കറക്റ്റാണോ നോക്കണം, ഇൻഡിക്കേറ്റർ കറക്റ്റാണോ നോക്കണം, ബ്രേക്ക് ലൈറ്റ് ഉണ്ടോയെന്ന് നോക്കണം, റിവേഴ്സ് ലൈറ്റ് ഉണ്ടോയെന്ന് നോക്കണം, ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം, വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ പേപ്പർ വർക്കിലേക്ക് കടക്കുക. ആർ ടി ഓഫീസിൽ ഓൺലൈൻ ഫീസ് എടുക്കുന്ന ഒരു കൗണ്ടർ ഉണ്ടാകും, അവിടെ ചെല്ലുക. അതിനുശേഷം ഓൺലൈനായി ഫോം 25A പൂരിപ്പിക്കുക. ഫോം 25A ഓൺലൈനായി തന്നെ പൂരിപ്പിച്ചു തരും. അതിനുശേഷം ടാക്സ് അടയ്ക്കുക, ഗ്രീൻ ടാക്സ്, സെസ് ടെസ്റ്റ് ഫീ എന്നിവ അടയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, വാലിഡിറ്റി എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ ഓരോ മാസവും ഫൈൻ ഉണ്ടാകും. അതിനുശേഷം പിന്നെയും മാസം കഴിയുന്തോറും കോമ്പൗണ്ട് ഫീ ഉണ്ടാകും. പിന്നെ ഫൈൻ്റെ പുറത്ത് ഫൈൻ വരാൻ സാധ്യതയുണ്ട്. കോമ്പൗണ്ട് ഫീ വലിയൊരു തുക വരും. അതിനുശേഷം അതുകൊണ്ട് നിങ്ങൾ എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ചെയ്തു തീർക്കുക. എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ ടെസ്റ്റ് നടത്തി എടുക്കുക. തൊട്ടടുത്ത ദിവസം തന്നെ ടെസ്റ്റ് നടത്തി എടുക്കുക. ഓക്കെ, നമ്മൾ ഓൺലൈൻ കൗണ്ടറിൽ ചെന്ന് ഫീസുകളെല്ലാം അടയ്ക്കുക. അതായത് ഒന്നുകൂടെ പറയാം, ടെസ്റ്റ് ഫീ, ഗ്രീൻ ടാക്സ്, സെക്സ് ടാക്സ് ഇത് അടയ്ക്കുക. അതിനുശേഷം എൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് കസ്റ്റമർ കോപ്പി ഉള്ളതെല്ലാം കസ്റ്റമർ കോപ്പി വേണമെങ്കിൽ കീറിയെടുക്കാം. അതിനുശേഷം നിങ്ങൾ വണ്ടിയുടെ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കുക. അതിനുശേഷം ഈ ടാക്സ് ഇത് ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട്, ഇൻഷുറൻസ് അടയ്ക്കുക. ഇത് രണ്ടും അടയ്ക്കുക. അതിന് പിറ്റേഴ്സായിരിക്കും ടെസ്റ്റ്. ഇത് എല്ലാത്തിൻ്റെയും ഒറിജിനൽ വെക്കുക. അതായത് പുക ടെസ്റ്റിൻ്റെയും ഇൻഷുറൻസിൻ്റെയും നമ്മളടച്ച ടാക്സുകളുടെയും എല്ലാ ഫോമും എല്ലാത്തിൻ്റെയും ഒറിജിനൽ വെക്കുക. അതിനുശേഷം പുതിയ ആർ സി ബുക്കും കൊണ്ടുപോവുക. രാവിലെ ആയിരിക്കും ടെസ്റ്റ്. ടെസ്റ്റിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോകുക, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളെ കൊണ്ടുപോകുക. അതിനുശേഷം ഓണർ മസ്റ്റായിട്ട് വേണം. അതിനുശേഷം നിങ്ങൾ വണ്ടി അവർ ചെക്ക് ചെയ്യുകയാണ് പിന്നീട് ചെയ്യുന്നത്. വണ്ടിയുടെ ചെക്കിങ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. വണ്ടിയുടെ ചെക്കിങ് എന്തായാലും വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ഉണ്ടോയെന്ന് നോക്കും, റിവേഴ്സ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും, ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും, അതിനുശേഷം ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും, വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും. അങ്ങനെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കും. ഇതെല്ലാം കറക്റ്റാണെങ്കിൽ നമ്മൾ പൂരിപ്പിച്ച ഫോം 25A ടാക്സ് അടച്ച, ഇൻഷുറൻസ് അടച്ചതിൻ്റെയും പുക ടെസ്റ്റ് ചെയ്യേണ്ടതും സെസ് ഗ്രീൻ ടാക്സ് ഇതെല്ലാം അടച്ചതിൻ്റെ പേപ്പറും, അതിനുശേഷം ഒരു കവർ മേടിക്കുക. അതിനുശേഷം അതിനകത്ത് അഡ്രസ്സ് എഴുതുക. അതിനകത്ത് 10 രൂപയുടെ സ്റ്റാമ്പ് പൊട്ടിക്കുക. ഈ അപേക്ഷയുടെ കൂടെ കൊടുക്കുക. വെഹിക്കിളിൻ്റെ ഡെയിലി അപേക്ഷയുടെ കൂടെ കൊടുക്കുക. അതിനുശേഷം 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ആർ സി ബുക്ക് കിട്ടും. ഇതിനിടയിൽ നിങ്ങൾ വണ്ടിക്ക് എന്തെങ്കിലും ആൾട്രേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് ജോയിൻ്റ് ആർ ടി ഓയുടെ കയ്യിൽ നിന്നും ഓൾട്രേഷൻ അനുവദിച്ചുകൊണ്ടുള്ള പേപ്പർ മേടിക്കണം. ഓൾട്രേഷൻ അനുവദിച്ചു എന്നുള്ള പേപ്പർ ജോയിൻ്റ് ആർ ടി ഓയുടെ കയ്യിൽ നിന്നും മേടിക്കണം. അതുമായിട്ട് വേണം ടെസ്റ്റിന് പോകാൻ.
ടെസ്റ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പുതിയ ആർ സി ബുക്ക് കിട്ടും. ഇതാ എനിക്ക് കിട്ടി, ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. ഓക്കെ ഗൈസ്.